വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ചെറിയൊരു ടോയ്സ് കാറാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം തെറ്റില്ലാത്തൊരു റേറ്റും ഇതിന് വരും. അതുകൊണ്ട് ഇത് റിപ്പയർ ചെയ്തെടുത്താൽ നഷ്ടമൊന്നും വരില്ല, കാരണം കുറച്ച് നാളുകൂടെ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അവർ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇതിൽ ബാറ്ററി ചാർജ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ടോയ് കാറുകൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇത് ഓഫിലേക്ക് ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അപ്പോഴേ ഉള്ളൂ ഇത് ചാർജ് കയറുള്ളൂ. സാധാരണ മൊബൈൽ ചാർജർ വെച്ചിട്ട് തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനുള്ള പ്രശ്നം ഇതിൻ്റെ ഈ വീലിൻ്റെ പ്രശ്നമാണ്. ഈ വീലിൻ്റെ പ്രശ്നം കുട്ടികൾ പ്രസ് ചെയ്ത് കൈകൊണ്ട് അമർത്തിയിട്ടത് ഓടിച്ചിട്ടാണ് ഇത് പൊട്ടിപ്പോകുന്നത്. മോട്ടറിന് വരുന്ന സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ, അല്ലെങ്കിൽ അതിൻ്റെ ലോക്കായിരിക്കും, അതിൽ രണ്ടിലേതോ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നത്. പിന്നെ ഞാനിത് ചാർജിലിട്ട് നോക്കി, എന്താണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചാർജ് ആകുന്നുണ്ട്, പക്ഷേ ചാർജ് തീരാൻ നിൽക്കുന്നില്ല, വളരെ പെട്ടെന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാറ് നമ്മൾ നേരെ എടുത്തു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോഡ് എടുക്കുന്നില്ല, അതിനത്രത്തോളം ആ ബാറ്ററി വീക്കാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യണം, അതുപോലെ ഇതിൻ്റെ ഈ വീലിൻ്റെ പ്രശ്നം കൂടെ ഒന്ന് പരിഹരിക്കണം. ആദ്യം ഞാൻ ഈ കാറൊന്ന് അയച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. കാറ് ഞാനിവിടെ അയച്ചെടുത്തിട്ടുണ്ട്. കാറ് അയച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ രണ്ട് സ്ക്രൂ വരുന്ന ഭാഗമുണ്ട്. ആ സ്ക്രൂ വരുന്ന ഭാഗത്ത് അവിടെ താഴെ സ്ക്രൂവിൻ്റെ ത്രെഡ് പിടിക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കുട്ടികൾ കൈകൊണ്ട് പ്രസ് ചെയ്തതിനോട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗം പൊട്ടിയിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് സൈഡും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന മാർഗം, ഇച്ചിരി നീളം കൂടിയ ചെറിയ ഞെട്ടും ബോൾട്ടും വെച്ചിട്ട് കറക്റ്റ് ആ സ്ക്രൂ നിന്ന് അതേ ഭാഗത്തൂടെ തന്നെ ഹോൾ ചെയ്തിട്ട് ഞെട്ടും ബോൾട്ടും വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ, വേറെ മാർഗങ്ങളൊന്നുമില്ല, ഒട്ടിച്ചിട്ട് കാര്യമില്ല, നിൽക്കില്ല. അപ്പോൾ ആ രീതിക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കാറിൻ്റെ വീലിൻ്റെ സെക്ഷൻ ഞാനിവിടെ ഞെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് വളരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ ലെങ്ത്തുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാറ് നല്ല രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നോക്കുമ്പം കാറ് ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ അളകി നിൽക്കുന്നൊരവസ്ഥയാണ്, കാരണം അത്രത്തോളം ബാറ്ററി പവർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഒന്ന് വാങ്ങിയിട്ട് വരാം, എന്നിട്ട് മാറ്റാം. കാറിൻ്റെ ബാറ്ററി വരുന്നത് ഈ ബോർഡിനെ തൊട്ട് താഴത്തായിട്ടാണ്. ബാറ്ററി നമ്മൾ അയക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോവരുത്, മാറാത്ത രീതിയിൽ ഞാനത് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം ബാറ്ററി നമുക്ക് വാങ്ങിയിട്ട് വരാം. സെയിം ബാറ്ററി തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 200 രൂപയാണ് ഈ ബാറ്ററിക്ക് റേറ്റ് വന്നത് കേട്ടോ. സെയിം ബാറ്ററി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ പിന്ന് മാറ്റിയിട്ട് വയറ് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. ഞാനതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ബാറ്ററി ഞാനിവിടെ സോൾഡർ ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റിൽ തന്നെ ലൈറ്റും അതിൻ്റെ വീലുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിത് പഴയതുപോലെ തന്നെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. കാറ് നമ്മളങ്ങനെ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം ബാറ്ററി നിൽക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയിൽ കാണാം.